തിരുഹൃദയ വണക്കമാസം ഏഴാം തീയതി ജപം. പിതാവായ ദൈവത്തിൻ്റെ നേരെയുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹം നിറഞ്ഞ ദിവ്യഹൃദയമേ, മഞ്ഞുപോലെ തണുത്തുറച്ചിരിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ ഭയങ്കര സ്ഥിതി കാണണമേ. ഇതിന്മേൽ അങ്ങ് ദയയായിരിക്കണമേ. എന്നിലുള്ള അന്ധകാരവും ഭക്തിശൂന്യതയും നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ദിവ്യ സ്നേഹാഗ്നി കത്തിച്ച് വിശുദ്ധ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥന. കർത്താവേ, നമ്മെ മണവാട്ടെ അത്യുരിതവയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് കീഴേന്റെ കീഴയക്കുന്നതിന് വേഗത്തിൽ ഈടുവെട്ടണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിനാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേ. സ്വർഗത്തിനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സിൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങനെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിദയോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകയെ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ. നമ്മെ വ്യക്തി കർത്താവങ്ങളുടെ സ്ത്രീകളുടെ അങ്ങനെ വാങ്ങുന്നു. അങ്ങനെയുമായ ഈശോ അഞ്ചേ കൊണ്ടുവാങ്ങുന്നു. പശുനാരായണമേ, പാവികളായവർക്ക് വേണ്ടി എപ്പോഴാണ് സമയത്തും തമിഴ്നാട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിന്റെയും പുത്രന്റെയും പശുധരമായ നാമത്തിൽ ആമേ. സുഗർജപം. ഈശോയുടെ തിരുഹൃദയമേ, അന്യ ദിവ്യ സ്നേഹാന്തി എന്റെ ഹൃദയത്തിൽ കത്തിക്കണമേ. സൽക്രിയ. ഭക്തിശൂന്യരായ ആത്മാവ് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, തിരുഹൃദയ ഭക്തിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. തിരുഹൃദയ വണക്കം ആദ്യമേ തന്നെ സഭയിൽ നമ്മൾക്ക് ഉള്ള ഒരു വണക്കമാണ്, കീഴ്വഴക്കവുമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ തിരുഹൃദയയിൽ ഒത്തിരിയും കുടുംബ പ്രതിഷ്ഠയും ഞാൻ കണ്ടുവന്നിട്ടുള്ളതാണ്. എനിക്ക് പ്രായമായപ്പോൾ ഞാനും അത് ശീലിച്ചു വന്നതാണ്. ഈ തിരുഹൃദയത്തിന് ഈ സമയം വരെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു ഭാഗമാണ്. തിരുഹൃദയത്തിനോട് പ്രത്യേകമായി എനിക്ക് കൂടുതൽ തോന്നിയ ഭക്തി, നമ്മളുടെ പള്ളി പണിയുന്ന സമയത്ത് പെരിഞ്ചേരി ഇടവകയിൽ ഫണ്ട് ശേഖരണത്തിനായി പോയപ്പോൾ അവിടുത്തെ അച്ഛൻ എനിക്ക് ഒരു നൊവേന തിരുഹൃദയ നൊവേനയുടെ ഒരു പുസ്തകം തന്നു. ആ പുസ്തകത്തിൽ അത് കിട്ടിയത് തൊട്ട് ഞാൻ ദിവസവും അത് പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് വേന മുടങ്ങാതെ ചെല്ലും. എൻ്റെ ആവശ്യങ്ങളും എല്ലാം ഞാൻ സമർപ്പിക്കാറുണ്ട്. അനവധിയായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സാമ്പത്തികമായും ഈ ജോലിയില്ലാത്ത അവസ്ഥയിലും എല്ലാം ഈ എല്ലാ അവസ്ഥയിലും തരണം ചെയ്തുകൊണ്ട് ഈശോയുടെ തിരുഹൃദയം സമാധാനം എനിക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ള സാക്ഷ്യം. സമാധാനം ലഭിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഇന്നത്തെ സംബന്ധിച്ച് ലോകത്ത് അന്യം നിന്ന് പോയിട്ടുള്ളൊരവസ്ഥയാണ് സമാധാനമില്ലായ്മ. പക്ഷേ ഏത് പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എനിക്ക് സമാധാനം തന്ന്, അതുമാത്രമല്ല കൂടുതൽ കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എന്നെ വഴിപിടിച്ച് നടത്തിയതും ഈ തിരുഹൃദയ നൊവേന ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ച മുതലാണ്. ഈ നൊവേന ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഞാൻ സഭയെ സമർപ്പിക്കുന്നു, കുടുംബത്തെ സമർപ്പിക്കുന്നു, ഇടവകയെ സമർപ്പിക്കുന്നു, എല്ലാ സഭാ അധികാരികളെയും വൈദ്യരെയും കന്യാസ്ത്രീയും സമാസന്മാരെയും അൽമായ പ്രേക്ഷിതരെയും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു വരവും വിശ്വസിക്കാനുള്ളൊരു വരവും കൂടുതൽ കൂടുതൽ ബൈബിൾ പഠനത്തിനുള്ള ഒരു കൃപയും ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് കൈവന്നിരിക്കുന്നു. നിങ്ങൾക്കും വരും തലമുറയ്ക്കും ഇതെല്ലാം സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവത്തിൻ്റെ കരുണ ഈശോയുടെ തിരുഹൃദയത്തിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുക. അതേമാതിരി തന്നെ വിശുദ്ധി, ഈശോയുടെ തിരുരക്തവും ഈശോയുടെ തിരുജലവും ഈ സംരക്ഷണവും ഈ വിശുദ്ധിയും നമുക്ക് നൽകുന്നു. എനിക്ക്
കൂടുതലായിട്ട് പറയാനുള്ളത് എല്ലാവരും ഈ പ്രാർത്ഥനയിലൂടെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. അതാണ് ലോക സമാധാനത്തിനും നമ്മളുടെ സമാധാനത്തിനും എല്ലാം ഉപകരിക്കുന്ന ഒരു മാതൃക എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതൊരു ശീലമാക്കുകയും നമ്മൾ തിരുഹൃദയ ഭക്തിയിലൂടെ വളരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. സ്നേഹമൊഴുക്കുന്ന ഹൃദയമേ, ദിവ്യ ഹൃദയമേ, കരുണയെഴുന്നൊരു അലകടലേ, ക്ഷമയുടെ മോഹന നിലയനമേ, ഒരിക്കലും വറ്റാത്ത നീരുറവേ, വരുന്നു ഞാൻ നിൻ സവിധേ. ചൈതന്യം പാനം ചെയ്യാൻ വരുന്നു ഞാൻ നിൻ സവിധേ. ചൈതന്യം പാനം ചെയ്യാൻ തിരുഹൃദയം, 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 സേക്രഖാ, സേക്രഖാ.